കുഴൽപ്പണ കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് തിരൂർ സതീശൻ. താൻ കൂടുതൽ പറഞ്ഞാൽ ബി ജെ പി നേതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുമെന്ന് സതീശൻ പറഞ്ഞു. തന്നെ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്താക്കിയതല്ല, സ്വമേധയാ പോകുന്നതാണ്. തന്റെ ബൈപാസ് സി പി എം തിരിച്ചടച്ചെന്ന ആരോപണവും സതീശൻ തള്ളി. ഈ പണം വന്നതും ഈ പണം ഉപയോഗിച്ച രീതികളും ഇതിൽ ബാക്കി വന്ന പണം എന്ത് ചെയ്തു ഇതെല്ലാം ഞാൻ കൂടുതൽ ഇനി ഞാൻ വെളിപ്പെടുത്താനായിട്ടുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നുണകളൊക്കെ തയ്യാറാക്കിയിട്ട് ഇരുന്നോട്ടെ വരി. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയും. അതുപോലെ തന്നെ ഞാൻ പോലീസിൽ എന്നെ ചോദ്യം ചെയ്യാനായിട്ട് മൊഴി എടുക്കാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ പോലീസിനോട് ഈ വിവരങ്ങൾ ഞാൻ വെളിപ്പെടുത്തും. ഒരു തർക്കമില്ല ആ കാര്യത്തിൽ. ഈ പണം എത്ര വന്നു, എന്തെല്ലാം രീതിയിൽ ഇത് ഉപയോഗിച്ചു, ആരെല്ലാം ഇതിൽ പങ്കാളികളാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ഇവർ ഒരുപാട് നുണകൾ ഇനിയും പറയേണ്ടി വരും. കുഴൽപ്പണ വിഷയത്തെ കുറിച്ച് ശോഭാ സുരേന്ദ്രനോട് താങ്കൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബിരിയാണി കിട്ടിയാലോ എന്നുള്ളതുകൊണ്ടായിരിക്കാം അതൊന്നും പുറത്തു പറയാത്തതെന്ന്. യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ അന്ന് ബിരിയാണി കിട്ടിയിരുന്നു. ശോഭാ സുരേന്ദ്രൻ ബിരിയാണി കിട്ടുക എന്ന് പറഞ്ഞാൽ ബിരിയാണി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന്റെ മേലേക്കുള്ള ചുമതല കിട്ടുകയെന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അതായത് അങ്ങനെ ഒരു ഉദ്ദേശം അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ വിചാരം ഞാൻ ഈ സതീഷിനെതിരെ തിരൂർ സതീഷ് ഇന്നലെ പറഞ്ഞല്ലോ ഏതൊക്കെയോ എന്താ അതോരോഗ ഗുണ്ടകളുടെ പേര് പറയുന്ന പോലെയാണ് തിരൂർ സതീഷ് എന്ന് പറയുന്നത്. എന്റെ നാട്ടിലും അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പേരാണ്, അതെല്ലാം ആളുകൾ പറയാ. തിരൂർ സതീഷിന്റെ പ്രതികരണമാണ് കേട്ടത്. നിഖിൽ ഡേവിസ് ചേർന്നു. നിഖിൽ, പറഞ്ഞതിൽ കൂടുതൽ പറയാനുണ്ട് എന്നൊരു സൂചനയാണല്ലോ ഇപ്പോ തിരൂർ സതീശൻ നൽകുന്നത്. ശോഭാ സുരേന്ദ്രനെ തന്നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ പറഞ്ഞാൽ ഇനി ബി ജെ പി നേതാക്കൾ ഒന്നൊന്നായി കഷ്ടപ്പെടുമെന്ന് തിരൂർ സതീശൻ പറഞ്ഞു വെക്കുമ്പോൾ ഇനിയും കുറെ പറയാനുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമോ അതോ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയുമോ? അഞ്ജിത, മാധ്യമങ്ങൾക്ക് മുമ്പിലായാലും അന്വേഷണ സംഘത്തിന് മുമ്പിലായാലും തിരൂർ സതീശൻ പറയും. അത് അന്വേഷണ സംഘത്തിന് മുമ്പിലാണ് ആദ്യം പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ 45 മിനിറ്റ് നീണ്ട സംഭാഷണമാണ് തിരൂർ സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിവരങ്ങൾ, കുഴൽപ്പണ കവർച്ച കേസിലെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം തന്നെ, കുഴൽപ്പണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്താൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഒപ്പം ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ. അപ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിന് മുൻപ് സതീശൻ ഇത് വെളിപ്പെടുത്തിയാൽ എന്തെങ്കിലും ഗുണം തനിക്കുണ്ടാകുമെന്ന് ശോഭാ സുരേന്ദ്രൻ സതീശനോട് പറഞ്ഞു എന്നുള്ളതാണ് സതീശൻ പറയുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാകാനും ഇത് ഒരു വിവാദം ഉണ്ടാകുമ്പോൾ, ഇത് കുഴൽപ്പണ കവർച്ച കേസ് വീണ്ടും ചർച്ചയാവുന്ന സമയത്ത് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ മാറി പകരം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാകാൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഈ ഒരു വിവാദം ഉയർന്നു വരുമ്പോൾ അങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്തിയാൽ അത് ഗുണകരമാകും, തനിക്ക് ഗുണകരമാകും, അതുകൊണ്ട് താൻ വെളിപ്പെടുത്തു എന്ന് ശോഭാ സുരേന്ദ്രൻ ധൈര്യം നൽകി എന്നുള്ളതാണ്. ഇനി അഥവാ ബിരിയാണി കിട്ടിയാലോ എന്നുള്ള അങ്ങനെ ഒരു സംഭാഷണം കൂടി ഉണ്ടായി. അതായത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിവാദങ്ങളെല്ലാം ഉണ്ടായി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ മാറിയാൽ അതാണ് ഉദ്ദേശിച്ചത്. ഇനി ബിരിയാണി കിട്ടിയാലോ എന്നുള്ളൊരു പരാമർശം ശോഭാ സുരേന്ദ്രൻ സംഭാഷണ മധ്യേ നടത്തി എന്നുള്ളതാണ് തിരൂർ സതീശൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു തിരൂർ സതീശൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ വന്ന സമയത്ത് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന പേരാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രൻ ഇതിനു പിന്നിൽ ഉണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. ശോഭാ സുരേന്ദ്രൻ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി. ഇതിൽ തിരൂർ സതീശന് പിന്നിൽ സി പി എം ആണ്, സി പി എം ഈ ശോഭാ സുരേന്ദ്രൻ്റെ പേര് പറയിക്കുകയാണ് എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ബാങ്ക് വായ്പ സി പി എം തിരിച്ചടച്ചു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് സതീശൻ ഇതിൻ്റെ തെളിവ് സഹിതം മൊബൈൽ ഫോണിൽ, അതായത് ബാങ്ക് വായ്പയുടെ തിരിച്ചടവ് 2023 മെയ്യിന് ശേഷം മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വെളിവാക്കുന്ന തെളിവുകൾ, ഈ തിരിച്ചടവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉൾപ്പെടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ആ വാർത്താ സമ്മേളനത്തിനിടെ സതീശൻ കാണിച്ചിരുന്നു. അപ്പോൾ ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് തിരൂർ സതീശൻ്റെ വെളിപ്പെടുത്തൽ. നിലവിൽ ആദ്യത്തെ വെളിപ്പെടുത്തലിൽ തന്നെ കുഴൽപ്പണ കവർച്ച കേസ് വീണ്ടും ചർച്ചയായി. ഇതിനു പുറമെ ശോഭാ സുരേന്ദ്രന് കൂടി ഇതിൻ്റെ പിന്നിൽ കാര്യങ്ങൾ അറിയാമെന്ന് തിരൂർ സതീശൻ പറയുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് സതീശൻ്റെ വെളിപ്പെടുത്തലോടുകൂടി കൂടുതൽ ചർച്ചയാവുകയാണ്. ശോഭാ സുരേന്ദ്രൻ ഇന്ന് രാവിലെ 10 മണിക്ക് വീട്ടിൽ
മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന് മറുപടി പറയാൻ വേണ്ടി അവരുടെ മറുപടി കൂടി ഇതിൽ കേൾക്കേണ്ടതുണ്ട്. എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇങ്ങനെയൊരു കുഴൽപ്പണ കവർച്ച കേസിന്റെ വിവരങ്ങൾ പെട്ടെന്ന്, അതായത് ഒരു 3 വർഷത്തിന് ശേഷം ഉറങ്ങിക്കിടന്നിരുന്ന കുഴൽപ്പണ കവർച്ച വിവരങ്ങൾ പുറത്തെടുത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടേറിയ സമയത്ത് പുറത്തു വിട്ടതിന് പിന്നിൽ ആരാണ്? നമ്മൾ നമ്മൾ രാവിലെ മോർണിംഗ് എക്സ്പ്രസിൽ ലൈവ് എടുത്ത സമയത്ത് നമ്മൾ അവസാനിപ്പിച്ചത് ആരാണ്? തിരൂർ സതീശന് പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് സതീശൻ പറയുന്നത്. മാത്രമല്ല, ഈ ഒരു വെളിപ്പെടുത്തലിന് ശേഷം ബി ജെ പിയിലെ പല നേതാക്കളും, ഇപ്പോഴെങ്കിലും തുറന്നു പറയാൻ കഴിഞ്ഞല്ലോ, അങ്ങനെ പല നേതാക്കളും സതീശനെ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആക്രമണ ഭീഷണി തുടരുകയാണ്. ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട്, തിരൂർ സതീശൻ ആക്രമിക്കപ്പെടും എന്നുള്ളത്. ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മെഡിക്കൽ കോളേജ് പോലീസ് രാവും പകലും സതീശന്റെ വീടിന് കാവൽ നിൽക്കുന്നത്.